പ്രിയമുള്ള കുട്ടികളെ, ഹയർ സെക്കൻഡറി ആരോഗ്യ കായിക വിദ്യാഭ്യാസത്തിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് സാമൂഹിക ആരോഗ്യത്തെയും അവയവദാനത്തെ സംബന്ധിച്ചുമാണ്. ആദ്യം എന്താണ് സാമൂഹിക ആരോഗ്യം എന്നുള്ള കാര്യം നമുക്കൊന്ന് പരിശോധിക്കാം. സമൂഹത്തിൽ മറ്റുള്ളവരുമായി പൊരുത്തപ്പെട്ട് ജീവിക്കുന്നതിനുള്ള കഴിവിനെയാണ് സാമൂഹികാരോഗ്യമെന്ന് പറയുന്നത്. വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ഔചിത്യത്തോടെ പെരുമാറുന്നതിനുള്ള കഴിവ് കൂടിയാണ് സാമൂഹികാരോഗ്യം. സാമൂഹിക മാനുഷിക മൂല്യങ്ങൾ മെച്ചപ്പെടുത്തിക്കൊണ്ടാണ് സാമൂഹികാരോഗ്യം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. സാമൂഹിക ആരോഗ്യം കൈവരിക്കുന്നതിന് സാമൂഹിക മാനുഷിക മൂല്യങ്ങൾ ആർജിക്കേണ്ടതുണ്ട്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളിൽ ഈ ഘടകങ്ങൾ വളർത്തി കൊണ്ടുവരുവാൻ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും കഴിയണം. യൗവന കാലഘട്ടത്തിൽ സാമൂഹിക ആരോഗ്യം കൈവരിക്കുന്നതിന് കുട്ടികളെ സംബന്ധിച്ച് ഏറ്റവും ഉചിതമായ മാർഗം കളികളിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. കളികളിൽ പങ്കെടുക്കുക വഴി പരസ്പര സ്നേഹം, പരസ്പര സഹകരണം, പരസ്പര ധാരണ, അനുകമ്പ തുടങ്ങിയ സാമൂഹിക നൈപുണികൾ ആർജിക്കുന്നതോടൊപ്പം തന്നെ സമൂഹത്തോടുള്ള പ്രതിബദ്ധത വളർത്തിക്കൊണ്ടുവരുന്നതിനും കളികളിൽ പങ്കെടുക്കുന്നത് നിർണായകമായ പങ്കുവഹിക്കുന്നു. രക്തദാനവും അവയവദാനവുമെല്ലാം ഈ പറഞ്ഞ ഘടകങ്ങളുടെ ഉയർന്ന തലത്തിൽ നിന്ന് ചിന്തിക്കുന്നവർക്ക് ചെയ്യാൻ കഴിയുന്ന ഉദാത്തമായ പ്രവൃത്തികളാണ്. അമിതവണ്ണം മൂലമുണ്ടാകുന്ന ജീവിതശൈലീ രോഗങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരുന്നു. ഇത്തരം ജീവിതശൈലീ രോഗങ്ങളുള്ള വ്യക്തികൾ ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ പാലിക്കാതിരിക്കുകയോ വ്യായാമങ്ങളിൽ ഏർപ്പെടാതിരിക്കുകയോ അതല്ലെങ്കിൽ മറ്റ് ഭക്ഷണ നിയന്ത്രണങ്ങളിൽ ഏർപ്പെടാതിരിക്കുകയൊക്കെ ചെയ്താൽ ഇത്തരത്തിലുള്ള അസുഖങ്ങൾ ഗുരുതരമാകുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ രക്താതി സമ്മർദ്ദമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തിയുടെ ശരീരത്തിലെ രക്തശുദ്ധീകരണത്തിൽ വളരെ നിർണായകമായ പങ്ക് വഹിക്കുന്നത് വൃക്കയിലെ നേർത്ത രക്തക്കുഴലുകളാണ്. ഈ രക്താതി സമ്മർദ്ദം ഈ നേർത്ത രക്തക്കുഴലുകൾക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും നമ്മുടെ ശരീരത്തിലെ രക്തശുദ്ധീകരണ പ്രക്രിയ പ്രതിസന്ധിയിലാക്കുകയും ചെയ്യുന്നു. നമ്മുടെ വൃക്കയെ മാത്രമല്ല ഇത് പ്രതികൂലമായി ബാധിക്കുന്നത്, നമ്മുടെ ഹൃദയത്തെ കൂടിയാണ്. എങ്ങനെയാണെന്ന് പരിശോധിക്കാം. സാന്ദ്രത കൂടിയ രക്തം ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ആയാസമുണ്ടാക്കുന്നു. ഇത് ഹൃദയത്തിൻ്റെ പേശികളെ പ്രതികൂലമായി ബാധിക്കുന്നു. കാലക്രമേണ ഇത് ഹൃദയത്തിൻ്റെ പ്രവർത്തനവും തകരാറിലാക്കുന്നു. ഉയർന്ന പ്രമേഹമുള്ള വ്യക്തികളുടെ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് വളരെ കൂടുതലായിരിക്കും. അപ്പം അത്തരം വ്യക്തികളിൽ അവരുടെ രക്തക്കുഴലുകളിൽ ഈ ഗ്ലൂക്കോസ് അടിഞ്ഞുകൂടിക്കൊണ്ട് രക്തചംക്രമണം പലപ്പോഴും തടസ്സപ്പെടുന്നു. ഇത് ശരീരത്തിൻ്റെ പ്രധാനപ്പെട്ട ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനക്ഷമതയെ പ്രതികൂലമായി ബാധിച്ചുകൊണ്ട് ഒരുപക്ഷെ അവയുടെ പ്രവർത്തനം തന്നെ നിശ്ചലമാക്കുന്നൊരവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരത്തിലുള്ള ജീവിതശൈലീ രോഗങ്ങൾ വേണ്ടത്ര ഗൗരവത്തോടെ നമ്മൾ പരിഗണിച്ചില്ലെങ്കിൽ അവ ഗുരുതരമാകുകയും നമ്മുടെ ഹാർട്ട്, കിഡ്നി, ലിവർ അതുപോലെ പാൻക്രിയാസ് പോലെയുള്ള പ്രധാനപ്പെട്ട ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം പ്രതിസന്ധിയിലാക്കുന്നതോടൊപ്പം തന്നെ ജീവൻ നിലനിർത്തുന്നതിന് ഒരുപക്ഷെ ഇത് മാറ്റിവെക്കേണ്ട ഒരവസ്ഥയിൽ കൊണ്ടുചെന്ന് എത്തിക്കുകയും ചെയ്യും. ഈ അവസ്ഥ ഒഴിവാക്കേണ്ടത് തന്നെയാണ്. കാരണം ഓരോ വ്യക്തിക്കും അനുയോജ്യമായ ആന്തരിക അവയവങ്ങളുടെ ലഭ്യത വളരെ കുറവാണ്. കൂടാതെ അങ്ങനെ ലഭ്യമാണെങ്കിൽ തന്നെ അതിൽ നിന്ന് അനുയോജ്യമായത് തിരഞ്ഞെടുക്കുന്നതിനുള്ള സാധ്യതയും വളരെ വളരെ വിരളമാണ്. അപ്പോൾ ഒരിക്കലും ഈ അവസ്ഥയിലേക്ക് നമ്മുടെ ശരീരത്തെ കൊണ്ടെത്തിക്കാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, വളരെ അച്ചടക്കമുള്ള ഒരു ജീവിതം നയിക്കാൻ നമുക്ക് തയ്യാറാവണം. കൃത്യമായ വ്യായാമങ്ങൾ, ഭക്ഷണ ക്രമങ്ങൾ, ആവശ്യത്തിന് വിശ്രമം, ഇതൊന്നും നമ്മൾ കൃത്യമായി പാലിക്കാതെ ഇത്തരം അസുഖങ്ങളെ നിസാരവൽക്കരിക്കുകയാണെങ്കിൽ ഇത് ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് നീങ്ങും. ഇനി നമുക്ക്
ശാരീരിക ക്ഷമത മെച്ചപ്പെടുത്തുന്നതിനും അവ നിലനിർത്തി കൊണ്ടുപോകുന്നതിനും വേണ്ടിയുള്ള കുറച്ച് വ്യായാമങ്ങൾ പരിചയപ്പെടാം. നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീടുകളിൽ ഇരിക്കുകയാണ്, പുറത്തു പോകുന്നതിന് പരിമിതികളുണ്ട്. നിങ്ങൾക്ക് വീടുകളിൽ വെച്ച് തന്നെ ചെയ്യാൻ കഴിയുന്ന വളരെ ലളിതമായ വ്യായാമങ്ങളാണ്. പക്ഷേ ഇത് വളരെ പ്രധാനം. നിങ്ങളുടെ ശാരീരികക്ഷമത ഈ കാലഘട്ടത്തിൽ വളരെ അത്യന്താപേക്ഷിതമാണ്. അത് നിലനിർത്തുന്നതിന് നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. ഓക്കെ, നമുക്ക് വ്യായാമങ്ങളിലേക്ക് പോകാം. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സാമൂഹിക ആരോഗ്യത്തെക്കുറിച്ചും അതുപോലെ തന്നെ അവയവദാനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. നമുക്കറിയാം, അവയവങ്ങൾ ദാനം ചെയ്യണമെങ്കിൽ അവയവം ദാനം ചെയ്യുന്ന വ്യക്തിയുടെ ആരോഗ്യസ്ഥിതിയും വളരെ പ്രധാനവും നിർണായകവുമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യസ്ഥിതി എല്ലാ കാലങ്ങളിലും നിലനിർത്തി കൊണ്ടുപോകേണ്ടത് നമ്മുടെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ്. അതുപോലെ തന്നെ സമൂഹത്തിന് പലപ്പോഴും അത് ഗുണകരമായി തീരുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ കായികക്ഷമത വർദ്ധിക്കുന്ന കുറച്ച് വ്യായാമങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്കൊന്ന് പരിചയപ്പെടാം. ആദ്യമായിട്ട് നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന പോലെ തന്നെ വാമിംഗ് അപ്പ് ആക്ടിവിറ്റികളാണ് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയൊക്കെ തന്നെ ഒരു ആക്ടിവിറ്റിക്ക് തയ്യാറാക്കുക എന്നതാണ് വാമിംഗ് അപ്പ് ആക്ടിവിറ്റിയുടെ ഉദ്ദേശം. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിക് പ്രവർത്തനങ്ങളെ ത്വരിതപ്പെടുത്തുന്നതിന് വാമിംഗ് അപ്പ് ആക്ടിവിറ്റികൾ വലിയ പങ്കുവഹിക്കുന്നു. നമ്മുടെ ശരീരത്തിൻ്റെ പേശികളുടെ അയവും അതുപോലെ തന്നെ ജോയിൻറ്റിൻ്റെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനൊക്കെ തന്നെ ഈ വാമിംഗ് അപ്പ് ആക്ടിവിറ്റികൾ നിർണായകമായ പങ്കുവഹിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വാമിംഗ് അപ്പ് ആക്ടിവിറ്റിയിലേക്ക് പോകാം. ജമ്പിങ് ജാക്സ് വിത്ത് ക്രോസ് ലെഗ്. എപ്പോഴും ജമ്പിങ് ജാക്സ് നല്ലൊരു ബോഡി കോർഡിനേഷൻ ഉണ്ടാക്കുന്ന വ്യായാമമാണ്. ഇവിടെ നിങ്ങൾക്ക് ആ വ്യായാമം ചെയ്യാം. അത് നമ്മുടെ ബോഡി കോർഡിനേഷൻ വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഇതൊരു ടോട്ടൽ ബോഡി എക്സർസൈസ് കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ജമ്പിങ് ജാക്സ് നമുക്ക് ചെയ്യാം വിത്ത് ക്രോസ് ലെഗ്. യെസ്, സ്റ്റാർട്ട്. യെസ്. യെസ്, നന്നായിട്ട് ചെയ്യാം, നല്ല ഫീൽ ചെയ്ത് ചെയ്യാം. യെസ്, നല്ല ബോഡി കോർഡിനേഷൻ ആണെന്നൊരു വ്യായാമമാണ്. അതുപോലെ തന്നെ ഇവിടെ ടോട്ടൽ ബോഡി എക്സസൈസ് ആണ് ഈ ജമ്പിങ് ജാക്സ് വിത്ത് ക്രോസ് ലെഗ്. യെസ്, യെസ്, കം ഓൺ. യെസ്, നന്നായിട്ട് ചെയ്യുന്നുണ്ട്. യെസ്, ലാസ്റ്റ് ഫൈവ്. യെസ്, ടു. യെസ്, യെസ്, ഹോൾട്ട്. മൂന്നാമത്തെ വാമിംഗ് അപ്പ് ആക്ടിവിറ്റി ഒരു റെഗുലർ സ്ക്വാട്ടാണ്. നമ്മൾ സ്ക്വാട്ട് എക്സസൈസുകൾ എപ്പോഴും നമ്മുടെ ഹാർട്ടിന് നല്ലൊരു ആയാസം കിട്ടുന്ന ഒരു വ്യായാമമാണ്. അതുകൊണ്ട് നമ്മുടെ ഹാർട്ടിൻ്റെ എഫിഷ്യൻസി വർദ്ധിക്കുന്നതിന് ഈ സ്ക്വാട്ട് എക്സസൈസുകൾ എപ്പോഴും വളരെ നിർണായകമായ പങ്കുവഹിക്കുന്നു. റെഡി, റെഡി അല്ലേ കുട്ടികളെ? ഓക്കെ, കം ഓൺ. യെസ്, റെഡി, സ്റ്റാർട്ട്. യെസ്, വൺ, ടു, ത്രീ, ഫോർ, ഫൈവ്, സിക്സ്. നന്നായി ചെയ്യാം. നമ്മുടെ ഹിപ്പ് ലെവൽ, ആ യെസ്, നമ്മുടെ നീ ലെവലിലേക്ക് ഹിപ്പ് താഴ്ന്നു വരണം. യെസ്, അപ്പോൾ മാത്രമേ അതിൻ്റെ ഒരു ഫീല് കിട്ടുള്ളൂ. യെസ്, നന്നായിട്ട് ചെയ്യാം. താഴത്തേക്ക് പോകുമ്പോൾ അല്പം സ്ലോലി ചെയ്യാം. യെസ്, വെരി ഗുഡ്. യെസ്, കം ഓൺ. യെസ്, യെസ്, വെരി ഗുഡ്. യെസ്, ചേഞ്ച്. ഇനി നമ്മൾ ചെയ്യുന്നത് ഓൾട്ടർനേറ്റീവ് ടോട്ടച്ച് ആണ്. നല്ല ബോഡി കോർഡിനേഷൻ ആക്കുന്ന, ജമ്പിങ് എബിലിറ്റി കൂടുന്ന, ഒരു എക്സ്പ്ലോസീവ് സ്ട്രെങ്ത് കൂടുന്ന നല്ലൊരു വ്യായാമമാണ് ഓൾട്ടർനേറ്റീവ് ടോട്ടച്ച്. യെസ്, റെഡി അല്ലേ കുട്ടികളെ? യെസ്, കം ഓൺ, റെഡി, സ്റ്റാർട്ട്. യെസ്, യെസ്, നന്നായിട്ട് ചെയ്യാം, നന്നായിട്ട് ചെയ്യാം. യെസ്, നല്ല ഫ്രീ ആയിട്ട് ചെയ്യാം. യെസ്, ഓക്കെ, വെരി ഗുഡ്. യെസ്, കം ഓൺ. ഇത് നല്ലൊരു കോർഡിനേഷൻ കിട്ടുന്നു, നല്ല ബോഡി ബാലൻസ് കിട്ടുന്ന നല്ലൊരു ടോട്ടൽ ബോഡി എക്സർസൈസ് ആണ് ഈ ഓൾട്ടർനേറ്റീവ് ടോട്ടച്ച്. യെസ്, കം ഓൺ. യെസ്, ചേഞ്ച്. അടുത്തത് ഓൾട്ടർനേറ്റീവ് എൽബോ നീ ടച്ച് ആണ്. യെസ്, അപ്പോൾ നമ്മുടെ ഹാർട്ട് റേറ്റ് കൂടുന്നതും അതുപോലെ തന്നെ നമ്മുടെ ടെമ്പറേച്ചർ, ശരീരത്തിന് ടെമ്പറേച്ചർ വർദ്ധിപ്പിക്കുന്നതിനൊക്കെ ബ്രീത്തിങ് റേറ്റ് കൂടുന്നതിനുള്ള ഒരു മറ്റൊരു എക്സസൈസ് ആണ് ഓൾട്ടർനേറ്റീവ് എൽബോ ടച്ച്, എൽബോ നീ ടച്ച്. യെസ്, കം ഓൺ, വൺ, ടു. നന്നായിട്ട് ചെയ്യാം, നന്നായി ചെയ്യാം. അത് ഫ്രീ ഫീൽ ചെയ്ത് ചെയ്യുന്നത്, റിലാക്സ് ചെയ്ത് ചെയ്യുന്നത്. യെസ്, വെരി ഗുഡ്, കം ഓൺ. യെസ്, നന്നായിട്ട് ചെയ്യാം. യെസ്, ഓക്കെ, യെസ്, വെരി ഗുഡ്, ഓക്കെ, ചേഞ്ച്. അടുത്ത് നമ്മൾ ചെയ്യുന്നത് ജമ്പിങ് ജാക്സ് ആണ്. ഇത് നല്ലൊരു ബോഡി കോർഡിനേഷൻ എക്സസൈസ് ആണ്, അതുപോലെ തന്നെ ടോട്ടൽ ബോഡി എക്സസൈസ് ആണ്. ഇതുപോലെ നമ്മുടെ ബോഡി ബാലൻസ്, കോർഡിനേഷൻ, ഇതെല്ലാം ഈ വാമിംഗ് അപ്പ് ആക്ടിവിറ്റിയിൽ നിങ്ങൾക്ക് ലഭ്യമാകും. അപ്പോൾ നമുക്ക് പോവാം. യെസ്, കം ഓൺ, ജമ്പിങ് ജാക്സ്. യെസ്, വൺ, നന്നായിട്ട് ചെയ്യാം, നന്നായിട്ട് ചെയ്യാം. ഫ്രീ ആയിട്ട് റിലാക്സ് ചെയ്ത് ചെയ്യാം. യെസ്, കൈയൊക്കെ നല്ല ലൂസ് ചെയ്തുകൊണ്ട്, യെസ്, റിലാക്സ് ചെയ്യാം. നമ്മുടെ ഹാർട്ട് റേറ്റ് കൂടണം. യെസ്, നമ്മുടെ എല്ലാ പേശികൾക്കും അതിൻ്റെ ഒരു സ്ട്രെച്ചിങ് കിട്ടണം.
യെസ്, നമ്മുടെ ജോയിന്റുകൾ, പ്രധാനപ്പെട്ട ജോയിന്റുകളൊക്കെ ഇൻവോൾവഡ് ആണ്. നമ്മുടെ ഷോൾഡർ ജോയിന്റ്, ഹിപ്പ് ജോയിന്റ്, ആംഗിൾ ജോയിന്റ് ഒക്കെ ഈ ആക്ടിവിറ്റി ഇൻവോൾവ് ആണ്. ആ ജോയിന്റ്സിന്റെ പ്രവർത്തനക്ഷമത അതിൻ്റെ പൂർണ്ണ തോതിൽ എത്തിക്കുന്നതിനും ഈ ആക്ടിവിറ്റി സഹായിക്കും. യെസ്, ഹോൾഡ്, ചേഞ്ച്. നമ്മുടെ വാമിംഗ് അപ്പ് ആക്ടിവിറ്റികൾ പൂർണ്ണമായിരിക്കുന്നു. ഇനി നമ്മൾ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യസ്ഥിതി അല്ലെങ്കിൽ ശാരീരിക ക്ഷമത മെച്ചപ്പെടുത്തുന്ന കുറച്ച് വ്യായാമങ്ങളാണ് ഇനി പരിചയപ്പെടുന്നത്. അതിൽ നമ്മൾ ചെയ്യുന്നത്, ഇതിൽ ക്രോസ് ലെഗ് സ്കോട്ടാണ്. ചെറിയൊരു വേഷം വരുത്തിക്കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഒന്ന് ജമ്പ് ചെയ്തുകൊണ്ട് കാല് ക്രോസ് ചെയ്ത് സ്കോട്ട് ചെയ്യുന്ന രീതിയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്കോട്ടിൽ തന്നെ അല്പം വേരിയേഷൻ വരുത്തിക്കൊണ്ടുള്ള ക്രോസ് ലെഗ് സ്കോട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. റെഡി? പൊസിഷൻ അല്ലേ കുട്ടികളെ? യെസ്, റെഡി, സ്റ്റാർട്ട്. യെസ്, ഓക്കെ, നന്നായിട്ട് ചെയ്യുക. യെസ് യെസ്, നന്നായിട്ട് ചെയ്യുക, നന്നായിട്ട് ചെയ്യുക. വെരി ഗുഡ്, കമാൺ. കാൽ ക്രോസ് ചെയ്യട്ടെ? ശരി, ആ യെസ്, നന്നായിട്ട് ചെയ്യുക. യെസ് നമ്മൾ സ്കോട്ട് ചെറിയൊരു വേരിയേഷൻ വരുത്തിക്കൊണ്ടുള്ള നല്ലൊരു വ്യായാമമാണ്. ഇതും നമ്മുടെ ഹാർട്ട് റേറ്റ് വർദ്ധിപ്പിക്കുന്നതിനും ഒരു ടോട്ടൽ ബോഡി എക്സസൈസ് കൂടിയാണ്. യെസ്, നന്നായിട്ട് ചെയ്യുക, നന്നായിട്ട് ചെയ്യുക. യെസ്, കമാൺ. കാല് ശരിക്കും സൈഡിലേക്ക് പോകണം, ബാക്കിലേക്ക് പോകല്ലേ. യെസ് യെസ്, ലാസ്റ്റ് 5 5 4 3 2 1, ഹോൾഡ്. യെസ് വെരി ഗുഡ്, നന്നായിട്ട് ചെയ്തു. അടുത്തത് പുഷപ്പാണ്. പുഷപ്പിൽ ചെറിയൊരു വേരിയേഷൻ വരുത്തിക്കൊണ്ടാണ് ചെയ്യുന്നത്. പുഷപ്പ് വിത്ത് സ്പീഡ്, ഒരു ഹാഫ് പുഷപ്പ് നമ്മൾ ചെയ്യുന്നു. അത് വേഗത്തിൽ ചെയ്യുന്നു. ആ ഒരു പുഷപ്പാണ് ചെയ്യുന്നത്. അത് നമ്മുടെ അപ്പർ ബോഡി, പ്രത്യേകിച്ച് നമ്മുടെ ബൈസെപ്സ്, ട്രൈസെപ്സ്, നമ്മുടെ ഡെൽറ്റോയിഡ്, അത് ലോവർ ബാക്ക് മസിൽസ്, അബ്ഡോമിനൽ മസിൽസ്, ഇതിനൊക്കെ സ്ട്രെങ്തൻ ചെയ്യുന്ന നല്ലൊരു വ്യായാമമാണ് ഈ പുഷപ്പ്. ഓക്കെ, റെഡി അല്ലേ കുട്ടികളെ? യെസ്, കമാൺ. പുഷപ്പ്, പുഷൻ, സ്റ്റാർട്ട്. യെസ് വെരി ഗുഡ്, കമാൺ. യെസ് പരമാവധി ചെയ്യണേ. യെസ് യെസ് യെസ്, കുറച്ചും കൂടിയും അകലെ പൊന്തണം. യെസ് വെരി ഗുഡ്, ഹിപ്പ് താഴണം. യെസ് ലാസ്റ്റ് 5 5 4 3 2 1, ഹോൾഡ്. യെസ് റിലാക്സ്, കമാൺ. യെസ് ഓക്കെ, നമ്മളിപ്പോൾ നല്ല രീതിയിലാണ് അവർ കുട്ടികൾ ചെയ്തത്. ഇത് നല്ലൊരു വ്യായാമമാണ്. യെസ്, അടുത്തത് റണ്ണിങ് പ്ലാങ്കാണ്. നമ്മൾ നേരത്തെ മൗണ്ടൻ ക്ലൈബേഴ്സ് എന്ന ഒരു ആക്ടിവിറ്റി ചെയ്തു. അത് കുറച്ച് സ്പീഡിൽ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് റണ്ണിങ് പ്ലാങ്ക് എന്നുള്ളത്. നമുക്ക് ചെയ്യാം. അത് നമ്മുടെ ഹാംസ്ട്രിങ്, അതുപോലെ ആംഗിൾ ജോയിൻറ്റ്, നീ ജോയിൻറ്റ്, ലോവർ ബാക്ക് മസിൽസിനൊക്കെ സ്ട്രെങ്തൻ ചെയ്യുന്ന നല്ലൊരു വ്യായാമമാണ്. നമുക്കതൊന്ന് പരിചയപ്പെടാം. യെസ് പൊസിഷൻ, കമാൺ. 1 2, യെസ് നന്നായിട്ട് ചെയ്യാം, നല്ല സ്പീഡ് ചെയ്യാം. യെസ് പരമാവധി സ്പീഡിൽ. യെസ് വെരി ഗുഡ്, അഖിൽ വെരി ഗുഡ്. യെസ് കമാൺ, ലാസ്റ്റ് 5 5 4 3 2 1, ഹോൾഡ്, റിലാക്സ്, കമാൺ, കമാൺ, വെരി ഗുഡ്. അടുത്തത് ബർഫിയാണ്. ഈ ബർഫി എക്സസൈസിൽ ചെറിയൊരു വേരിയേഷൻ വരുത്തിക്കൊണ്ട് ഗറില്ല ബർഫിയാണ് ചെയ്യുന്നത്. ഇത് കോർഡിനേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ കോർഡിനേഷൻ ഡെവലപ്പ് ചെയ്യണമെങ്കിലും നമ്മുടെ ശരീരത്തിൻ്റെ ഏകോപനം മെച്ചപ്പെടുത്തുന്നതിന് വളരെ സഹായിക്കുന്ന നല്ലൊരു വ്യായാമം കൂടിയാണ് ഈ ബർഫി. അപ്പോൾ നമുക്ക് ഈ ഗോറില്ല ബർഫി ജസ്റ്റ് ഒന്ന് കാണാം. ഇത് ടോട്ടൽ ബോഡി എക്സസൈസ് ആണ്. ഹാർട്ട് റേറ്റ്, ഫ്ലെക്സിബിലിറ്റി, ഇതെല്ലാം വർദ്ധിപ്പിക്കുന്നതിന് ഈ വ്യായാമം ഉപകരിക്കപ്പെടും. യെസ്, അപ്പോൾ നമുക്ക് ഗോറില്ല ബർഫി കാണാം. യെസ് റെഡി, സ്റ്റാർട്ട്. 1 യെസ് യെസ് വെരി ഗുഡ്. യെസ് യെസ് കമാൺ, വെരി ഗുഡ്, നന്നായിട്ട് ചെയ്യുന്നുണ്ട്. യെസ് അത് തന്നെ, നല്ല ബോഡി കോർഡിനേഷനിൽ ഈ എക്സസൈസ് ചെയ്യാൻ കഴിയുള്ളൂ. അല്ല, ബോഡി കോർഡിനേഷൻ, ശരീരത്തിന് ഏകോപനം വർദ്ധിപ്പിക്കുന്നതിന് ഇത് നല്ലൊരു വ്യായാമം കൂടിയാണ്. നമ്മുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് നല്ല ആക്ടിവിറ്റികൾ ചെയ്യണം. ആക്ടിവിറ്റികൾ അത് വളരെ ഈസി ആയിട്ട് ചെയ്യണമെങ്കിൽ ഈ ഏകോപനം വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഏകോപനം വർദ്ധിപ്പിക്കുന്നതിന് ഈ ഗറില്ല ബർഫി നല്ലൊരു വ്യായാമം കൂടിയാണ്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത് ലോ ലൈയിങ് എക്സസൈസ് ആണ്. നമ്മളൊരു അബ്ഡോമിനൽ മസിലിനെ സ്ട്രെങ്തൻ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ്. നമുക്ക് ആക്ടിവിറ്റി ഒന്ന് പരിചയപ്പെടാം. യെസ് പൊസിഷൻ, കമാൺ, റെഡി, സ്റ്റാർട്ട്. യെസ് കമാൺ, 1 2, യെസ് വെരി ഗുഡ്, നന്നായിട്ട് ചെയ്യാം, നന്നായിട്ട് ഫീൽ ചെയ്ത് ചെയ്യാം. നമ്മുടെ അബ്ഡോമിനൽ മസിൽസിന് നല്ലൊരു എഫർട്ട് കൊടുത്തുകൊണ്ട് അതിനൊരു ഫീൽ വരത്തക്ക രീതിയിൽ നല്ല രീതിയിൽ ചെയ്യണം. ഇത് നല്ല ഒരു എക്സസൈസ് ആണ്. നമ്മുടെ അബ്ഡോമിനൽ മസിലിനെ സ്ട്രെങ്തൻ ചെയ്യുന്ന നല്ലൊരു വ്യായാമമാണ്. തീർച്ചയായിട്ടും നല്ല ഫീൽ ചെയ്തിട്ട് ചെയ്യുക. യെസ് കമാൺ, യെസ് കമാൺ, നന്നായിട്ട് ചെയ്യുക. ഇനി നമ്മൾ ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മൾ അബ്ഡോമിനൽ എക്സസൈസുകളൊക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റ്, നമ്മുടെ ബാക്ക് മസിൽസിനെ, നമ്മുടെ സ്പൈനൽസിനെ സപ്പോർട്ട് ചെയ്യുന്ന ബാക്ക് മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. പലരും അവരുടെ വ്യായാമ വേളകളിൽ ഇത് സ്കിപ്പ് ചെയ്യാറുണ്ട്. പക്ഷേ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. നമ്മുടെ ബാക്ക് മസിലിനെ സ്ട്രെങ്തൻ ചെയ്യുന്ന ഈ വ്യായാമം വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കിത് ചെയ്യാം. ബാക്ക് എക്സ്റ്റെൻഷൻ. യെസ് കമാൺ, സ്റ്റാർട്ട്. 1
ടു ത്രീ, നന്നായിട്ട് ചെയ്യാം. യെസ്, വെരി നല്ല. ബാക്കിൽ നമ്മുടെ ബാക്ക് മസിൽസിന് നല്ലൊരു സ്ട്രെങ്ത്ത് ചെയ്യണം. നമ്മുടെ ഇവിടുത്തെ ഈ ലോവർ ബാക്ക് മസിൽസിന് സ്ട്രെങ്ത്ത് ചെയ്യാനായിട്ട് ഈ വ്യായാമം വളരെ നല്ലതാണ്. നമ്മുടെ ബാക്ക് മസിൽ സ്ട്രെങ്ത്ത് ചെയ്തില്ലെങ്കിൽ അത് ബാക്ക് പെയിൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ബാക്ക് പെയിൻ ഒഴിവാക്കുന്നതിന് ഇത് നല്ലൊരു വ്യായാമം കൂടിയാണ്. നന്നായിട്ട് ചെയ്യാം. യെസ്, കമാൺ, നമ്മൾ ബാക്കിൽ മസിൽസ് ഫീൽ ചെയ്യുന്ന രീതിയിൽ ചെയ്യണം. ഓക്കെ, റെഡി, ലാസ്റ്റ് ഫൈവ്. കമാൺ, ഫൈവ് ഫോർ ത്രീ ടു വൺ, ഹോൾഡ്. യെസ്, കമാൺ, വെരി ഗുഡ്. റിലാക്സിങ് പതുക്കെ റിലാക്സിങ്. ഫിസിക്കൽ ഫിറ്റ്നസ് വർദ്ധിപ്പിക്കുന്ന കുറച്ച് വ്യായാമങ്ങൾ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇത് നിങ്ങൾക്ക് പരിശീലിക്കാം. ഇതിൽ കൂടുതൽ വ്യായാമങ്ങൾ ഇതിനെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി നിങ്ങൾ കായികാധ്യാപകരുണ്ട്, വിദഗ്ധ പരിശീലകരുണ്ട്. അവരുടെയൊക്കെ സഹായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് തേടാം. എന്തായാലും കായികക്ഷമത വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി അവയവദാനത്തിനും അതല്ലെങ്കിലും നമ്മുടെ ശരീരക്ഷമത മെച്ചപ്പെടുത്തുന്നതിനൊക്കെ തന്നെ കാലാകാലം ഇത് ചെയ്യുന്നത് വളരെ നല്ലതാണെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. കുട്ടികളെ, നിങ്ങൾ ശാരീരികക്ഷമത മെച്ചപ്പെടുത്തുന്ന വ്യായാമങ്ങളെ കണ്ടല്ലോ അല്ലേ? നിങ്ങളിത് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അതിനുവേണ്ടി തന്നെയാണ് നിങ്ങളെ ഈ വ്യായാമങ്ങൾ പരിചയപ്പെടുത്തിയത്. ഇനി എന്താണ് അവയവദാനം എന്നുള്ള കാര്യം നമുക്കൊന്ന് പരിശോധിക്കാം. ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് ആവശ്യമായ ശരീര അവയവങ്ങളോ ശരീര കോശങ്ങളോ മസ്തിഷ്ക മരണം സംഭവിച്ചതോ അതല്ലെങ്കിൽ മരണം തന്നെ സംഭവിച്ചതോ അതല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്നതോ ആയ വ്യക്തികളിൽ നിന്ന് നൽകുന്നതിനെയാണ് അവയവദാനമെന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്ത് അവയവ മാറ്റങ്ങൾ നടക്കുന്നത് അവയവം ദാനം ചെയ്യുന്ന വ്യക്തിയുടെയും അതുപോലെ തന്നെ അവരുടെ അടുത്ത ബന്ധുക്കളുടെയും സമ്മതപത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ്. ഹാർട്ട്, ലിവർ, കിഡ്നി, പാൻക്രിയാസ്, ലങ്സ് തുടങ്ങിയ അവയവങ്ങളും സ്കിന്ന്, കോർണിയ, അതുപോലെ തന്നെ നമ്മുടെ ഹൃദയത്തിൻ്റെ വാൽവുകൾ, ടെൻഡൻസ്, അതുപോലെ അസ്ഥികൾ, ഇവയെല്ലാം ദാനം ചെയ്യാവുന്നതാണ്. അവയവദാനം പ്രധാനമായി മൂന്ന് വിധത്തിലുണ്ട്. ഒന്ന്, ഡൊണേഷൻ ആഫ്റ്റർ ബ്രെയിൻ ഡെത്ത്, ഡൊണേഷൻ ആഫ്റ്റർ കാർഡിയാക് ഡെത്ത്, ലൈവ് ഓർഗൻ ഡൊണേഷൻ. ഇനി ഒന്നാമത്തെ നമുക്ക് പരിചയപ്പെടാം, ഡൊണേഷൻ ആഫ്റ്റർ ബ്രെയിൻ ഡെത്ത്. അസുഖങ്ങൾ മൂലമോ അതുപോലെ തന്നെ അപകടങ്ങൾ മൂലമോ മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ച വ്യക്തിയുടെ അവയവങ്ങൾ ദാനം ചെയ്യുന്ന രീതിയാണിത്. ഇത്തരം അവയവദാനത്തിൽ കൃത്രിമ ഉപകരണങ്ങളുടെ സഹായത്തോടെ രക്തചംക്രമണം നിലനിർത്തിക്കൊണ്ട് ശരീരത്തിൽ ഓക്സിജൻ്റെ സാന്നിധ്യം നിലനിർത്തുന്നു. ഇത് അവയവ മാറ്റങ്ങളുടെ സക്സസ് റേറ്റ് വർദ്ധിപ്പിക്കുന്ന ഒരു രീതിയാണ്. കാർഡിയാക് ഡെത്ത്, അതായത് നമ്മൾ മരണം സംഭവിച്ചതിന് ശേഷമുള്ള അവയവദാനം. രണ്ടാമത്തെ, ഓർഗൻ ഡൊണേഷൻ ആഫ്റ്റർ കാർഡിയാക് ഡെത്ത്, ഹൃദയം പ്രവർത്തനരഹിതമായി മരണം സ്ഥിരീകരിച്ചതിന് ശേഷം അവയവങ്ങൾ ദാനം ചെയ്യുന്ന രീതിയാണിത്. മരണം സംഭവിച്ചതിന് ശേഷം ഒരു നിശ്ചിത സമയത്തിനകം തന്നെ ഈ അവയവങ്ങൾ ആ വ്യക്തിയിൽ നിന്ന് നീക്കം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അവ ഉപയോഗശൂന്യമാകുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ലൈവ് ഓർഗൻ ഡൊണേഷൻ, ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തി തൻ്റെ അടുത്ത ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ഒക്കെ തന്നെ അവയവങ്ങളോ ശരീരകോശങ്ങളോ ദാനം ചെയ്യുന്ന രീതിയാണിത്. മറ്റ് രണ്ട് രീതികളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ രീതിക്കാണ് ഏറ്റവും ഉയർന്ന സക്സസ് റേറ്റ്. കേരളത്തിൽ നടന്ന രണ്ട് പ്രധാനപ്പെട്ട അവയവ മാറ്റങ്ങളെ സംബന്ധിച്ച് ഇവിടെ നിങ്ങളോട് സൂചിപ്പിക്കുകയാണ്. ഒന്ന്, തിരുവനന്തപുരം പാറശാല സ്വദേശി അഡ്വക്കേറ്റ് നീലകണ്ഠേശ്വര ശർമ്മ, അദ്ദേഹത്തിൻ്റെ ബാത്റൂമിൽ കുഴഞ്ഞു വീഴുകയും തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുകയും ചെയ്തു. ആ വ്യക്തിയുടെ ഭാര്യയും മക്കളും അവയവ ദാന സമ്മതപത്രം ഒപ്പിടുന്നു. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി ചികിത്സയിലുണ്ടായിരുന്ന ചാലക്കുടിക്കാരൻ ഓട്ടോറിക്ഷ തൊഴിലാളിയായ അച്ചാടൻ മാത്യുവിനാണ് അഡ്വക്കേറ്റ് നീലകണ്ഠ ശർമ്മയുടെ ഹൃദയം ലഭിക്കുന്നതിനുള്ള ഭാഗ്യമുണ്ടായത്. എയർ ആംബുലൻസ് വഴി തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് ഹൃദയമെത്തിച്ചതും ശസ്ത്രക്രിയ വിജയകരമായതുമൊക്കെ തന്നെ ഏറെ മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റിയ വാർത്തകളായിരുന്നു. കൂടാതെ അദ്ദേഹത്തിൻ്റെ മറ്റ് ഏഴോളം അവയവങ്ങളും ദാനം ചെയ്യുകയുണ്ടായി. തിരുവനന്തപുരം പൗണ്ടുകടവ് ലോവർ പ്രൈമറി സ്കൂളിലെ അധ്യാപിക ലാലി ടീച്ചർ അവരുടെ വീട്ടിൽ കുഴഞ്ഞു വീഴുന്നു.
ഇതുപോലെ തന്നെ ആശുപത്രിയിലെത്തി എത്തിച്ച് മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുന്നു. ടീച്ചറുടെ മക്കളും ഭർത്താവും അവയവ മാറ്റത്തിനുള്ള സമ്മതപത്രം ഒപ്പിടുന്നു. എട്ടോളം അവയവങ്ങൾ ദാനം ചെയ്യുകയുണ്ടായി. മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ടിരുന്ന എട്ടോളം കുടുംബങ്ങളിലെ വ്യക്തികൾക്കാണ് ആ അവയവങ്ങൾ പ്രയോജനപ്പെട്ടത്. അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനും ലാലി ടീച്ചറുടെ കുടുംബാംഗങ്ങൾക്ക് കഴിഞ്ഞു. ലാലി ടീച്ചർ കേരളത്തിലെ അധ്യാപക സമൂഹത്തിന് മാതൃകയും പ്രചോദനവുമാണ്. ഇന്ത്യയിലെ അവയവദാനങ്ങളെ നിയന്ത്രിക്കുന്നത് നാഷണൽ ഓർഗൻ ആൻഡ് ടിഷ്യൂ ഓർഗനൈസേഷനാണ്, നോട്ടോ. 2018 കണക്ക് പ്രകാരം 10,380 അവയവദാനങ്ങൾ മാത്രമാണ് നടന്നിട്ടുള്ളത്. ഇപ്പോൾ 2020 കണക്ക് പ്രകാരം വൃക്കകൾക്കായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് 1.25 ലക്ഷത്തോളം രോഗികളാണ്. എന്നാൽ ഇതിൽ ഇതുവരെ കേവലം 5,000 പേർക്ക് മാത്രമാണ് അനുയോജ്യമായ വൃക്കകൾ ലഭ്യമായിട്ടുള്ളത്. ഇതുപോലെ തന്നെയാണ് മറ്റു പല അവയവങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുടെ അവസ്ഥ. ഇത്തരത്തിൽ മരണത്തെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന പല വ്യക്തികളും ഇത്തരത്തിലുള്ള അനുയോജ്യമായ അവയവങ്ങൾ ലഭ്യമാകാതെ മരണത്തിന് കീഴടങ്ങുകയാണ് പതിവ്. യൂറോപ്യൻ രാജ്യങ്ങളായ സ്പെയിൻ, ബെൽജിയം പോലുള്ള രാജ്യങ്ങളിൽ 70-80% പെർ മില്യൺ ആളുകളാണ് അവയവങ്ങൾ ദാനം ചെയ്യുന്നതിന് വേണ്ടി സമ്മതപത്രം ഒപ്പിട്ടിട്ടുള്ളത്. എന്നാൽ ഇന്ത്യയിൽ ഈ നിരക്ക് കേവലം 0.08% മാത്രമാണ്. ഈ രംഗത്ത് ഇന്ത്യ ഏറെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. തെക്കേന്ത്യയിൽ പ്രധാനമായിട്ടും തമിഴ്നാട്, ആന്ധ്ര പോലുള്ള സംസ്ഥാനങ്ങളാണ് അവയവ മാറ്റങ്ങൾ മുന്നിട്ട് നിൽക്കുന്നത്. കേരളത്തിൽ അവയവ മാറ്റങ്ങൾ നിയന്ത്രിക്കുന്നതിന് മൃതസഞ്ജീവിനി എന്ന ഒരു പദ്ധതി സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുണ്ട്. 2019 വരെയുള്ള കണക്ക് പ്രകാരം 889 അവയവ മാറ്റങ്ങളും അതുപോലെ തന്നെ 388 കോശങ്ങളുടെ മാറ്റങ്ങളും മാത്രമാണ് നടന്നിട്ടുള്ളത്. ഇത് വളരെ വളരെ കുറവാണ്. 2020 കണക്ക് പ്രകാരം വിവിധ അവയവങ്ങൾക്കായി കാത്തിരിക്കുന്നത് കേരളത്തിൽ ഏകദേശം 20,000 പേരാണ്. കേരളത്തിൽ അവയവങ്ങൾ ദാനം ചെയ്യുന്നതിനും അവ സ്വീകരിക്കുന്നതിനും കേരള നെറ്റ്വർക്ക് ഫോർ ഓർഗൻ ഡൊണേഷൻ എന്നൊരു വെബ്സൈറ്റ് സർക്കാർ ആരംഭിച്ചിട്ടുണ്ട്. അതിൽ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ സത്യസന്ധവും സുതാര്യവുമായി അവയവദാനം നടത്താനായിട്ട് നമുക്ക് സാധിക്കും. ഈ അടുത്ത കാലത്ത് സർക്കാരെടുത്ത ചില സുപ്രധാനമായ തീരുമാനങ്ങൾ ഈ അവയവ മാറ്റ പ്രക്രിയ കുറച്ചുകൂടി വേഗത്തിലാക്കുന്നതിനുള്ള സാധ്യത തെളിഞ്ഞു വന്നിട്ടുണ്ട്. അവയവദാനത്തിൻ്റെ പ്രാധാന്യം ഇതിവൃത്തമാക്കിക്കൊണ്ട് കേരളത്തിൽ ഒരു സിനിമ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. ട്രാഫിക് എന്നാണ് ആ സിനിമയുടെ പേര്. കേരളത്തിലേറെ ജനപ്രീതി നേടിയ ഒരു ചിത്രമായിരുന്നു അത്. അതിലെ പ്രധാന കഥാപാത്രത്തിൻ്റെ ഡയലോഗുണ്ട്, നിങ്ങളുടെ യെസ് ഒരു ചരിത്രമായേക്കാം. നിരവധി പേർക്ക് യെസ് പറയാൻ ധൈര്യം പകരുന്ന ചരിത്രം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, ശാരീരിക ക്ഷമത നിലനിർത്തിക്കൊണ്ട് പരമാവധി അവയവമാറ്റമെന്ന അവസ്ഥയിൽ നമ്മുടെ ശരീരത്തെ കൊണ്ടെത്തിക്കാതെ നമ്മുടെ ദിനചര്യയിൽ വ്യായാമത്തിന് വലിയൊരു പ്രാധാന്യം നൽകിക്കൊണ്ട് നല്ലൊരു അച്ചടക്കത്തോടെയുള്ള ജീവിതം മുന്നോട്ട് നയിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള അവസരങ്ങൾ വരാതിരിക്കാൻ നമുക്ക് പരമാവധി ശ്രമിക്കാം. ഞാൻ അവസാനിപ്പിക്കുന്നു. ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ഈ സമൂഹമെടുക്കുന്ന തീരുമാനം അതൊരു പക്ഷേ അവയവങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന നിരവധി പേർക്ക് ഒരു പ്രതീക്ഷയുടെ വെളിച്ചമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ മഹത്തായ പ്രവൃത്തിക്ക് മാനസികമായി തയ്യാറായിക്കൊണ്ട് ഈ കാലഘട്ടത്തിൽ തന്നെ നിങ്ങളൊരു തീരുമാനം എടുത്തുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.